ബ്രെയിൻ ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതൊക്കെ ഒന്ന് നോക്കിയാലോ. ഞാനിവിടെ പേപ്പറിൽ കുറച്ച് ഷേപ്സ് വരച്ചിട്ടുണ്ട്. കോയിൻ അല്ലെങ്കിൽ ബട്ടൺ കൊടുത്തിട്ട് ഈ ഡ്രോയിങ്ങിൻ്റെ മുകളിലൂടെ മൂവ് ചെയ്യാൻ പറയണം. ഓരോ ഹാൻഡും മാച്ചി മാച്ചി ഇങ്ങനെ ചെയ്യാൻ പറയണം. ശേഷം രണ്ട് കൈകൊണ്ടും പ്രാക്ടീസ് ചെയ്യിക്കുക. ഇതുപോലുള്ള എക്സസൈസുകൾ ഐ ഹാൻഡ് കോർഡിനേഷന് വളരെ ഹെൽപ്ഫുൾ ആണ്. പല പല ഷേപ്സ് മാറ്റി മാറ്റി കൊടുത്തും ഈ എക്സസൈസ് ചെയ്യിക്കാം. ഇവർക്കത് ചെയ്യാൻ പറ്റില്ല, പ്രാക്ടീസ് ചെയ്തത് കറക്റ്റ് ആക്കാനേ ഉള്ളൂ. റൈസ് വർക്കൗട്ട് നടത്തിയിട്ട് റൈസാണ് സ്ഥാനത്ത്, അതുകൊണ്ട് ഞാനാ വന്നിരുന്നത്. ഈ ഷേപ്സ് തന്നെ ഉപയോഗിച്ച് നമുക്ക് ഡിഫറെൻറ്റ് പാറ്റേൺസ് ട്രൈ ചെയ്യാം. കുറച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയ ഒരു ബ്രെയിൻ എക്സസൈസ് ആണ് ഇത്. നമുക്ക് അടുത്ത എക്സസൈസ് നോക്കാം. ഞങ്ങളിത് കളിക്കണം കണ്ടിട്ട് റൈസ് വീണ്ടും ഞങ്ങളോടൊപ്പം കൂടിയിട്ടാ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ശേഷം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് എക്സസൈസ് നോക്കാം. ഒരു കൈ ഫോൾഡ് ചെയ്ത് മറ്റു കൈ ഓപ്പൺ ആക്കിയും ചെയ്യുക. കൈകൾ ഓൾട്ടർനേറ്റായി മാറ്റി മാറ്റി ഫോൾഡ് ചെയ്യുക. ഇവർക്ക് ഫോൾഡ് ചെയ്യണോ ഓപ്പൺ ചെയ്യണോ എന്ന് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അടുത്ത എക്സസൈസും ട്രൈ ചെയ്തു. ഇതും അവരാകെ കൺഫ്യൂസ്ഡ് ആയി. ഇതും ലാസ്റ്റ് നടത്തി തേച്ച് പോയി. ഇത് തീരെ ചെറിയ കുട്ടികൾക്ക് പറ്റില്ല കേട്ടോ. ഇതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ചെയ്യുക. നെക്സ്റ്റ് എക്സസൈസ്, ഒരു കൈയുടെ തമ്പും മറ്റു കൈയുടെ സ്മോൾ ഫിംഗറും ഓപ്പൺ ആക്കുക. ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുക. ഇത് നമ്മുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വളരെ നല്ലൊരു മെത്തേഡാണ്. ഇനി നമുക്കൊരു നാല് ആക്ഷൻ ഒരുമിച്ച് ചെയ്താലോ. മാറിപ്പോലെ വളരെ ശ്രദ്ധയോടെ ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുന്നതും നമ്മുടെ ബ്രെയിനിൽ നല്ല എക്സസൈസ് ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.